ബംഗളൂരുവിൽ ചികിത്സ കിട്ടാതെ കോവിഡ് ബാധിച്ച മലയാളി വനിത ആംബുലൻസിൽ കിടന്ന് മരിച്ചു. തൃശൂർ സ്വദേശിനിയും ബംഗളൂരുവിൽ താമസക്കാരിയുമായ ശാന്ത ശ്രീധരനാണ് മരിച്ചത്. 69 വയസ്സായിരുന്നു. കോവിഡ് ബാധിതരായ മക്കൾ വെന്റിലേറ്റർ കിടക്കയ്ക്കായി ഇവരുമായി 3 ആശുപത്രികൾ കയറിയിറങ്ങിയിരുന്നു. ആശുപത്രികളുടെയും അധികൃതരുടെയും അനാസ്ഥയാണ് അമ്മയുടെ മരണത്തിന് കാരണമെന്ന് മകൻ ദിനേശ് ഏഷ്യാനെറ്റ് ന്യൂസിനോട് പറഞ്ഞു. ആൾക്കാരെ എല്ലാവരെയും വിളിച്ചു, ഇൻക്ലൂഡിങ് ദ ലോക്കൽ എം എൽ എസും ബി ബി എം പി ഒഫീഷ്യൽസും കുറേ ആൾക്കാരെ വിളിച്ചു. നോ ഹെൽപ്പ് കെയിം ഫ്രം എനിവെയർ. നമ്മൾ വി വെർ ഹാർട്ട് ബ്രോക്കൻ. ദെൻ നമ്മുടെ കണ്ണിൻ്റെ മുമ്പിൽ വെച്ച് അമ്മ മരിച്ചു എന്നായി. ഇത്രയൊക്കെ കോൺടാക്റ്റും ഇത്രയൊക്കെ ആൾക്കാർ പരിചയമുണ്ടായിട്ടും ബാംഗ്ലൂരിൽ ജനിച്ച് വളർന്ന ആൾക്കാരാണ് ഞങ്ങളുടെ മക്കളൊക്കെ. ഇത് വി വെർ നോട്ട് ഏബിൾ ടു സേവ്. ഇതിൽ മെയിൻ ഇനിയൊരു പോയിന്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാനും എൻ്റെ വൈഫും എൻ്റെ ബ്രദറും 3 പേരും കോവിഡ് പോസിറ്റീവ് ടെസ്റ്റഡ് ആണ്. ഇത് ഞങ്ങൾ എല്ലാ പ്രോട്ടോക്കോളും കളഞ്ഞിട്ടാണ് എൻ്റെ അമ്മയെ ഞങ്ങളെ രക്ഷിക്കാൻ നോക്കിയത്. ബിക്കോസ് നോബഡി വാസ് ദെയർ ടു ഹെൽപ്പ് അസ് അറൗണ്ട്. വി തോട്ട് വി വർ ദി ഓൺലി പീപ്പിൾ ഹു ക്യാൻ ഹെൽപ്പ്.